ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനുസ് ഫുഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഫുൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെർഫെക്റ്റായിട്ട് എങ്ങനെ സ്പോഞ്ച് ഉണ്ടാക്കാമെന്നും അതുപോലെ ക്രീം ഫില്ലിങ്സും ഒക്കെയുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൈദ അരിക്കലാണ്. അതിനായിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം. അതിൻ്റെ മേലിൽ ഒരു അരിപ്പ വെച്ചിട്ട് അര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഹാഫ് കെജിൻ്റെ ആ ഒരു അളവാണ് പറയുന്നത്. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് പിന്നെ അതിലോട്ട് നമുക്ക് നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു തവണ അരിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. മിൽക്കി മിസ്റ്റിൻ്റെ കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. രണ്ട് ടേബിൾ സ്പൂൺ തൈരും കാൽ ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടത് മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഒരു മിനിറ്റോളം ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തതിന് ശേഷം അര കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഹൈ സ്പീഡിൽ ഒരു നാലഞ്ച് മിനിറ്റ് നമുക്ക് നന്നായി ബീറ്റ് ചെയ്യാം. അപ്പം കണ്ടോ, ഇതുപോലത്തെ ഒരു ഓഫ് വൈറ്റ് വൈറ്റ് കളറായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ഹൈ സ്പീഡിൽ ഇടരുത് കേട്ടോ, ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബട്ടർ മിൽക്കും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ തൈരും അതുപോലെ തന്നെ വിനാഗിരിയും കൂടി മിക്സ് ചെയ്തല്ലോ, അത് നമുക്ക് ഈ ഒരു ബാറ്ററിൽ ഇട്ട് കൊടുത്തിട്ട് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച നമ്മുടെ മൈദ മിക്സ് ഇതിലോട്ട് കുറേശ്ശെയായി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് ഇളക്കണ്ട, ഒന്നും അധികം മിക്സ് ആവണ്ട, ഇത് മുഴുവനായിട്ടും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിലോട്ട് റെഡ് കളറ് ചേർത്ത് കൊടുക്കണം. റെഡ് വെൽവെറ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ നല്ല റെഡ് കളർ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്പ്ലാഷ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് ചേർത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു കളറ് അര ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്പ്ലാഷ് റെഡ് നമ്മുടെ ഈ കേക്ക് നല്ലൊരു കളറാണ് കൊടുക്കുക, നല്ല റെഡ് കളറാണ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ബ്രൈറ്റായിട്ടാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല അടിപൊളി റെഡാണ് കിട്ടുന്നത്. അപ്പം ഇതിന് ഒരു 40 or 48 രൂപയായിട്ടാണ് ഈ ഒരു സ്പ്ലാഷ് റെഡിൻ്റെ വില. ലിക്വിഡാണ്. അപ്പോൾ എനിക്ക് ജെൽ കളറിനെക്കാട്ടിയും സ്യൂട്ടായിട്ട് തോന്നിയത് ഈ ഒരു ലിക്വിഡ് കളറാണ് കേട്ടോ. ഇനി നമുക്കിതൊരു കേക്ക് ടീനിലേക്ക് മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ 1/2 kg കേക്കല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 6 inch വലുപ്പമുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ നമുക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ഒന്ന് തുടച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മൈദയും കൂടി ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ടീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ, റെഡ് വെൽവെറ്റിൻ്റെ നല്ല ടേസ്റ്റി ബാറ്റർ, അത് നമുക്ക് ഈ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല പെർഫെക്റ്റ് ടേസ്റ്റിലുള്ള അടിപൊളി റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ചാണിത്. ഇനി നമുക്കിതിൻ്റെ എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് ഈ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ പോകും. അപ്പോൾ ഈ ഒരു കേക്ക് ഞാനിവിടെ ഓവനിലാണ് ചെയ്യുന്നത്. അപ്പം 160 degrees 10 minutes പ്രീഹീറ്റ് ചെയ്ത ഓവനില് ഞാനൊരു 30 minutes ഇത് ബേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെ. അപ്പോൾ ഇത് റെഡി ആയിനോ നോക്കാൻ
ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയെന്നാണ് അർത്ഥം. അപ്പം ചെറിയൊരു ചൂട് പോയി കഴിഞ്ഞാൽ ഈ ടീനിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അടിപൊളി കേക്കാണ്. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സ്പോഞ്ച്. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് തൈരിന് പകരം പാലും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ പാല് നല്ല റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കാം. അപ്പോൾ നമ്മളെ തൈരായാലും റൂം ടെമ്പറേച്ചറിലുള്ള തൈരെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് വെയിറ്റ് ചെയ്യാനുള്ള സിറപ്പ് നമുക്ക് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ അര കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം അത് കാൽ കപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളെടുക്കുന്ന ബൗളായാലും ബീറ്ററിൻ്റെ ബ്ലേഡായാലും നമുക്കൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കണം. എന്നിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു ഹൈ സ്പീഡിൽ ഒരു 2-3 മിനിറ്റ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. അപ്പോൾ ക്രീം നല്ല രീതിയിൽ നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ നല്ല സ്റ്റിഫായിട്ട് കിട്ടും കേട്ടോ. നല്ല വിട്ട് കിട്ടാത്ത രീതിയിൽ നമ്മൾ സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുത്താലോ പോകാത്ത വിധത്തിൽ നന്നായി വിപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് കേക്ക് നമുക്ക് 3 ലെയറായി കട്ട് ചെയ്യണം. അപ്പം ഇതുപോലെ റൗണ്ടായി തിരിച്ച് ഒരു കത്തി ഉപയോഗിച്ച് നമുക്കിത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഇതുപോലത്തെ ഒരു ബോർഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലിൽ കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലെയർ വെച്ചിട്ട് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച സിറപ്പ് നന്നായി വെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിറപ്പ് നന്നായി വെറ്റ് ചെയ്താലാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. എന്നിട്ട് നമ്മുടെ വൈറ്റ് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഫില്ലിങ്ങായി കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ്. അപ്പം ഓരോ ലെയറിലും 1 ടേബിൾ സ്പൂൺ ഒഴിക്കുക നമ്മുടെ മിൽക്ക് മെയ്ഡ്. എന്നിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2nd ലെയറും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് 2nd ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ വെക്കാം. എന്നിട്ട് ഒന്നും കൂടി വെയിറ്റ് ചെയ്യുക. നന്നായി വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം നമുക്കിതിൻ്റെ മേലിൽ വെച്ചിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. അപ്പം ഈ ഒരു വിപ്പിംഗ് ക്രീമിന് പകരം ക്രീം ചീസ് ഫോസ്റ്റിങ്ങും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ നോർമൽ വിപ്പിംഗ് ക്രീമിൻ്റെ കേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്രീം ചീസിൻ്റെ റെഡ് വെൽവെറ്റ് കേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം, ഞാനത് വീഡിയോ ഇടാം. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് 1/2 മണിക്കൂർ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കണം. എന്നിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്റ്റാർ നോസിലാണ്. അതെടുത്തിട്ട് നമ്മുടെ സൈഡിലൂടെ ഇതുപോലെ ഒന്ന് മേലോട്ട് വരഞ്ഞു കൊടുക്കാം. ആ ഒരു രീതിയിലുള്ള ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. വളരെ വളരെ ഈസിയാണ്. നമുക്ക് ബേക്കിംഗ് ടൂൾസും അതുപോലെ ബേക്കിംഗ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പോലും ഈ ഒരു ഡിസൈനിൽ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ സാൻഡയുടെ കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ടൈപ്പിൽ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. അപ്പം ഇവിടെ നമ്മുടെ കുട്ടികൾക്കൊക്കെ തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് 3 മണിക്കൂർ കഴിഞ്ഞ ഉടൻ തന്നെ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. നമ്മുടെ മിൽക്ക് മെയ്ഡും വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ ക്രീമും ഒക്കെ വരുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. എനിക്കിവിടെ തീരെ സമയമില്ലാത്തതുകൊണ്ടാണ് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് കട്ട് ചെയ്യുന്നത്. അപ്പം മിനിമം 3 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും
ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലം വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.